Welcome to WWDC. Apple Worldwide Developers Conference ആരംഭിച്ചത് ഒരുപാട് എക്സൈറ്റിംഗ് പ്രോഡക്ട്സ് ഫീച്ചേഴ്സ് അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടാണ്. ആപ്പിൾ WWDC യിൽ കുറെയേറെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാത്തിരുന്ന iOS 17, 15-inch MacBook Air, ന്യൂ M2 അൾട്രാ ചിപ്പ്, ആപ്പിൾ വിഷൻ പ്രോ എയർ ഹെഡ്സെറ്റ്, macOS സൊനോമ, വാച്ച് OS 10, അങ്ങനെ കുറെ. എനിക്ക് തോന്നുന്നു ലോങ്സ്റ്റ് WWDC കീനോട്ട് ആണ് ഈ വർഷത്തേത് എന്ന്. ഞാൻ കുറച്ചൊക്കെ സത്യം പറഞ്ഞ് ഉറങ്ങിപ്പോയി. എന്തൊക്കെ അനൗൺസ് ചെയ്തു എന്നും പറയാം. കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാക്കാൻ ഫോൺ ആപ്പ്, ഫേസ് ടൈം, മെസ്സേജ് ആപ്പിലൊക്കെ പലതരം ഫീച്ചർ അപ്ഡേറ്റ്സ് iOS 17 കൊണ്ടുവന്നിട്ടുണ്ട്. ഫേസ് ടൈം യൂസ് ചെയ്ത് യൂസറിന് ഓഡിയോ വീഡിയോ മെസ്സേജ് അയക്കാനുള്ള ഒരു ഫീച്ചർ ഈ വെർഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ കോൾ ചെയ്തു, അവനെ കിട്ടുന്നില്ല. സോ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജ് ലൈക്ക് വോയിസ് മെയിൽ അയക്കാം. യൂസർ അവൈലബിൾ ആകുമ്പോൾ വന്ന് ഈ മെസ്സേജ് നോക്കുകയും ചെയ്യാം. US ആൾക്കാർക്ക് ഈ ഫീച്ചർ യൂസ് ആകും, എന്നാൽ നമ്മളൊക്കെ ഇത് യൂസ് ഒന്നും ചെയ്യാറില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? കൂടാതെ മെസ്സേജ് ആപ്പിൽ പലതരം സ്റ്റിക്കർ അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട്. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ യൂസ് ചെയ്തും സ്റ്റിക്കർ ഉണ്ടാക്കാം. ഡീറ്റെയിൽഡ് iOS 17 അപ്ഡേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. M2 ചിപ്സെറ്റ് യൂസ് ചെയ്തുള്ള ഏറ്റവും പുതിയ 15-inch MacBook Air, 15.3-inch ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേയും ബാറ്ററി ലൈഫ് വരുന്നത് 18 മണിക്കൂറുമാണ്. 6 സ്പീക്കർ സൗണ്ട് സിസ്റ്റം, മാക് സേഫ് ചാർജിംഗ്, 2 തണ്ടർബോൾട്ട് പോർട്സ്, പിന്നെ 3.5 mm ജാക്ക്. ഈ മാക്ബുക്ക് എയർ 6K എക്സ്റ്റേണൽ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും. കളേഴ്സ് വരുന്നത് മിഡ്നൈറ്റ്, സ്റ്റാർലൈറ്റ്, സ്പേസ് ഗ്രേ ആൻഡ് സിൽവർ. ഇതിന്റെ വില 1.34 lakh rupees. സ്റ്റുഡൻസിന്റെ പ്രൈസ് 1.24 lakh. മോസ്റ്റ് പവർഫുൾ മാക്സ് എന്ന് പറയാം ഈ മാക് സ്റ്റുഡിയോയും മാക് പ്രോയും. മാക് സ്റ്റുഡിയോ 2 മോഡൽസിലുണ്ട്, M2 മാക്സ് ആൻഡ് M2 അൾട്ര. ഇന്റൽ ബേസ്ഡ് 27-inch iMac-നേക്കാളും 6 മടങ്ങും, M1 അൾട്ര ചിപ്പ് യൂസ് ചെയ്യുന്ന മാക് സ്റ്റുഡിയോക്കാളും 3 മടങ്ങും പവർഫുൾ ആണ് ഏറ്റവും പുതിയ മാക് സ്റ്റുഡിയോ. 192 GB വരെ യൂണിഫൈഡ് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാം. മോസ്റ്റ് അഡ്വാൻസ്ഡ് വർക്ക് സ്റ്റേഷൻ ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. 24-core CPU, up to 76-core GPU, 800 GB/s മെമ്മറി ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ കണ്ണ് തള്ളിക്കുന്ന കോൺഫിഗറേഷനാണ്. M2 മാക് സ്റ്റുഡിയോയുടെ വില വരുന്നത് 2 lakh rupees, M2 അൾട്ര മാക് സ്റ്റുഡിയോ വില വരുന്നത് 419,000 rupees. മാക് പ്രോയുടെ വില വരുന്നത് 729,900 rupees. കസ്റ്റമൈസിംഗ് ലോക്ക് സ്ക്രീൻ, അപ്ഡേറ്റഡ് വിഡ്ജറ്റ് ഒക്കെ ആയിട്ട് അടിപൊളി അപ്ഡേറ്റ്സുമായാണ് iPad OS 17 വന്നിരിക്കുന്നത്. മെസ്സേജ് ആപ്പ് അപ്ഡേറ്റ്സ്, ന്യൂ സ്റ്റിക്കർ എൻഗേജ്മെന്റ്സ്, ഫേസ് ടൈം വീഡിയോ ആൻഡ് ഓഡിയോ മെസ്സേജസ്, ഇന്ററാക്റ്റീവ് ചാർട്ട്, അഡീഷൻ ഓഫ് ഹെൽത്ത് ആപ്പ് ഒക്കെയാണ് ന്യൂ അപ്ഡേറ്റ്സ്. പലതരം ഫോൺ സ്റ്റൈൽസ് ഒക്കെ യൂസ് ചെയ്ത് ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. ഫേവറേറ്റ് ഇമോജീസ്, കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് യൂസേഴ്സിന് അവരുടെ യുണീക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അപ്ഗ്രേഡ്സുമായിട്ടാണ് iPad OS 17 വന്നിരിക്കുന്നത്. മാക് യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങളുമായാണ് സൊനോമ വന്നിരിക്കുന്നത്. പുതിയ മാക് OS-ന്റെ പേരിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റ് ഡയറക്റ്റ് ആയി ആഡ് ചെയ്യാം. ക്ലിക്കിലൂടെ നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനും സാധിക്കും. കൂടാതെ ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ മാക് OS സൊനോമയിൽ. വാച്ച് OS 10 വരവോടുകൂടി റീഡിസൈൻഡ് ആപ്സ് ഇൻഫർമേഷൻ വളരെ ഈസിയായി ആക്സസ് ചെയ്യാം. പുതിയ സ്മാർട്ട് സ്റ്റാക്ക് ഫീച്ചർ, ന്യൂ വാച്ച് ഫേസസ് ഒക്കെ അപ്ഡേറ്റ്സ് ആയിട്ടുണ്ട്. സൈക്ലിസ്റ്റുകൾക്ക് വേണ്ടി പുതിയ വർക്കൗട്ട് മെട്രിക്സ്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി യൂസ് ചെയ്യാനുള്ള സ്പീഡ് സെൻസേഴ്സ്, പവർ മീറ്റേഴ്സ്, കണ്ടൻസ്ഡ് സെൻസർ ഒക്കെ വന്നിട്ടുണ്ട്. ഹൈക്കേഴ്സിന് വേണ്ടി ന്യൂ കോമ്പസ് വേ പോയിന്റ്സ്, ഔട്ട്ഡോർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാനായി മാപ്പ് കാപ്പബിലിറ്റീസ്, വെതർ, സ്റ്റോക്സ്, വേൾഡ് ക്ലോക്ക് എല്ലാം തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. 2 തരം വാച്ച് ഫേസസ് ആഡ് ആയിട്ടുണ്ട്, പാലറ്റ് വാച്ച് ഫേസും സ്നൂപ്പി വാച്ച് ഫേസും.
എല്ലാ അപ്ഡേറ്റ്സിനെ പോലെ തന്നെ ടി വി ഒ എസ് 17 റീഡിസൈൻഡ് കൺട്രോൾ സെൻറ്റർ ആപ്സ് ആൻഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. കൂടാതെ ഐഫോണുമായി കൂടുതൽ ഇൻ്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട്. നമ്മുടെ റിയൽ വേൾഡും ഡിജിറ്റൽ വേൾഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പേഷ്യൽ കമ്പ്യൂട്ടർ ആണ് ആപ്പിൾ വിഷൻ പ്രോ. ഇത് നമ്മൾ കാണുന്ന വി ആർ ഹെഡ്സെറ്റ് ഒന്നുമല്ല, അതുമായി എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ ആപ്പിൾ വിഷൻ പ്രോ. നമ്മുടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആയ ടി വി, കമ്പ്യൂട്ടർ, വാച്ച്, ഫോൺ, ടാബ് എന്നീ ഡിസ്പ്ലേയിൽ നിന്നും വേറിട്ട ഒരു എൻഡ്ലെസ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വിഷൻ പ്രോ ആപ്പ് നമുക്ക് നൽകുന്നത്. കണ്ണുകൾ, കൈകൾ, ശബ്ദം എന്നീ ഇൻപുട്ട് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു 3D യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് ഈ പ്രോഡക്റ്റിൽ കിട്ടുന്നത്. വിഷൻ ഒ എസ്, വേൾഡ് ഫസ്റ്റ് സ്പേഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ടെക്നോളജി യൂസ് ചെയ്താണ് നമ്മുടെ ഫിസിക്കൽ വേൾഡും ഡിജിറ്റൽ വേൾഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. രണ്ട് തരം ഡിസ്പ്ലേ ആണ് ഇതിൽ ഉള്ളത്. അതിൽ ഒരെണ്ണം അൾട്രാ ഹൈ റെസൊല്യൂഷൻ കണ്ടെയ്ൻ 23 മില്യൺ പിക്സൽസ് ഡിസ്പ്ലേ ആണ്. ആപ്പിൾ വിഷൻ പ്രോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആപ്പിൾ WWDC ഞാൻ കണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in next video. Bye from Prajit.